സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബി നിലവറ തുറക്കാൻ അനുവദിക്കില്ലെന്ന രാജകുടുംബം. ഇറച്ചിക്കോഴിയുടെ ഉൽപാദനം കൂട്ടാൻ കുടുംബശ്രീയുടെ സഹകരണം തേടുമെന്ന ധനമന്ത്രി. നടിയെ ആക്രമിച്ച സംഭവം കസ്റ്റഡിയിലുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതീവ രഹസ്യ വിഭാഗത്തിലെ ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തെറ്റെന്ന സെൻകുമാർ. യുവമോർച്ച നേതാവിന്റെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന കുമ്മനം. കാശ്മീരിൽ തീവ്രവാദി ആക്രമണം, 3 സൈനികർക്ക് പരിക്ക്. ബുർഹാൻ വാനിയുടെ മരണവാർഷികം കണക്കിലെടുത്ത് അതീവ ജാഗ്രത. ഭീകരത അമർച്ച ചെയ്യുമെന്ന G20 രാഷ്ട്രങ്ങൾ. പാകിസ്ഥാന് മോദിയുടെ വിമർശനം. ലാലു പ്രസാദ് നടത്തിയത് വമ്പൻ അഴിമതി. റെയിൽവേ ഹോട്ടലുകൾക്ക് പകരം കോടികളുടെ ഭൂമി. തൃശ്ശിയുടെ ആദ്യ മലയാള ചിത്രം ഹേയ് ജൂഡിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഫിഫ അണ്ടർ 17 ലോകകപ്പ് ബ്രസീലും സ്പെയിനും കൊച്ചിയിൽ കളിക്കും. വാർത്തകൾ വിശദമായി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാൻ അനുവദിക്കില്ലെന്ന തിരുവിതാംകൂർ രാജകുടുംബം. മുൻപ് 9 തവണ ബി നിലവറ തുറന്നിട്ടുണ്ടെന്ന സുപ്രീം കോടതി വിലയിരുത്തൽ തെറ്റാണ്. നിലവറ തുറക്കുന്നതിനെ കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തെറ്റാണെന്നും രാജകുടുംബാംഗം ആദിത്യവർമ്മ പറഞ്ഞു. ബി നിലവറ തുറന്നിട്ടുണ്ടെന്ന മുൻ CAG വിനോദ് റായുടെ കണ്ടെത്തലിനോട് രാജകുടുംബം യോജിക്കുന്നില്ല. ബി നിലവറയുടെ പൂമുഖമായ ചെറിയ അറയാണ് മുൻപ് തുറന്നിട്ടുള്ളത്. ഈ ആന്റി ചേംബറിനെ ബി നിലവറയായി തെറ്റിദ്ധരിക്കുകയാണെന്ന തിരുവിതാംകൂർ രാജകുടുംബം വാദിക്കുന്നു. നിലവറ തുറക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് രാജകുടുംബം ഉത്തരവാദികളായിരിക്കില്ലെന്നും അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി പറഞ്ഞു. സ്വത്ത് മൂല്യനിർണയത്തിനായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശം. രാജകുടുംബവുമായി ആലോചിച്ച് ഇതിനുള്ള നടപടികൾ ആരംഭിക്കാൻ അമിക്കസ് ക്യൂറിയോട് നിർദ്ദേശിച്ചെങ്കിലും നിലവറ തുറക്കേണ്ടെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് രാജകുടുംബാംഗം വ്യക്തമാക്കി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരതകോണിലാണ് ഇതുവരെയും തുറന്നു പരിശോധിക്കാത്ത ബി നിലവറ. അഗസ്ത്യമുനിയുടെ സമാധി സങ്കല്പവും ഇവിടെയുണ്ട്. രണ്ടു തട്ടാണ് ബി നിലവറയ്ക്ക് ഉള്ളത്. ഇതിൽ രണ്ടാമത്തെ അറ ഗർഭഗൃഹത്തിന്റെ അടിഭാഗം വരെ എത്തുമെന്നാണ് വിശ്വാസം. ചരിവ് പ്രതലത്തിലൂടെ ആയാസപ്പെട്ടു മാത്രമേ ഇവിടേക്ക് കടക്കാൻ കഴിയൂ. കൂടാതെ കൂറ്റൻ കരിങ്കൽ പാളികൾ ഉപയോഗിച്ച് രണ്ടാമത്തെ അറയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. സ്വർണം വെള്ളി കട്ടകളും 12 ഇരുമ്പു ചാറുകളിൽ നിറയെ സ്വർണ നാണയങ്ങളും ആഭരണങ്ങളും സ്വർണ മണികളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കേൾവി. കേരളത്തിൽ ഇറച്ചിക്കോഴിയുടെ ഉൽപാദനം കൂട്ടണമെന്ന ധനമന്ത്രി തോമസ് ഐസക്. ഉൽപാദനം കൂട്ടാൻ കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും സർക്കാർ നൽകുമെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച മുതൽ ഇറച്ചിക്കോഴിയുടെ വിൽപ്പന വില 87 രൂപയായിരിക്കുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. കോഴി കിലോയ്ക്ക് 87 രൂപയിൽ കൂട്ടി സംസ്ഥാനത്ത് വിൽക്കാൻ അനുവദിക്കില്ല. താൻ വിളിച്ചു ചേർത്ത ചർച്ചയിൽ കോഴിക്കച്ചവടക്കാർ വില കുറയ്ക്കാനാകില്ലെന്ന നിലപാടെടുത്ത സാഹചര്യത്തിലായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി, വിഷ്ണു, ബിപിൻ ലാൽ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും. സുനിലിന് ജയിലിലേക്ക് ഫോൺ എത്തിച്ചു കൊടുത്തത് വിഷ്ണുവാണ്. കത്തെഴുതിയത് ബിപിൻ ലാലും. സുനിലും പോലീസ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കത്തെഴുതിയതെന്നാണ് ബിപിൻ ലാൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി അന്വേഷണം വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണെന്ന് പോലീസ് കരുതുന്നു. ബിപിൻ ലാലിനെയും വിഷ്ണുവിനെയും 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂവരെയും ചോദ്യം ചെയ്യലിന് വീണ്ടും വിധേയമാക്കാനാണ് തീരുമാനം. സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ജയിൽ അധികൃതരെയും ചോദ്യം ചെയ്തേക്കും. പൾസർ സുനി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുകയാണ്. സഹതടവുകാരുടെ പരസ്പര വിരുദ്ധ മൊഴികളും അന്വേഷണ സംഘത്തിന് തലവേദനയാകുകയാണ്. പോലീസ് ആസ്ഥാനത്തെ അതീവ രഹസ്യ വിഭാഗമായ T-സെക്ഷനിൽ നിന്ന് ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സർക്കാർ കോടതി അറിയിച്ചത് തെറ്റെന്ന് മുൻ DGP TP സെൻകുമാർ. പോലീസ് ആസ്ഥാനത്തു നിന്ന് ഫയൽ കടത്തിയിട്ടുണ്ടെന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും കോടതി ആവശ്യപ്പെട്ടാൽ താൻ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. T-സെക്ഷനിൽ നിന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി ഫയലുകൾ കടത്തിയെന്നായിരുന്നു മുൻപുള്ള ആരോപണം. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ വീണ്ടും തച്ചങ്കരിയെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന തച്ചങ്കരിയെ അത്രയും ഉന്നത സ്ഥാനത്ത് ഇരുത്തുന്നതിനെപ്പറ്റി കോടതി ആശങ്ക അറിയിച്ചിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ഉയർന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തച്ചങ്കരിയെ സസ്പെൻഡ് ചെയ്യാനുള്ള വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ നടപ്പാക്കേണ്ടതില്ലെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. കാരണം തച്ചങ്കരി ഇപ്പോൾ ആ സ്ഥാനം വഹിക്കുന്നില്ല എന്നാണ് സർക്കാരിന്റെ വാദം. പോലീസ് ആസ്ഥാനത്തെ തച്ചങ്കരിയുടെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സർക്കാർ തച്ചങ്കരിക്ക് അനുകൂലമായി സത്യവാങ്മൂലം നൽകിയത്.
യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജാറ്റിങ്ങിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തെപ്പറ്റി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി സജിൻ രാജിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിശ്വസിക്കുന്നു. പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തെത്തി ആത്മഹത്യ ചെയ്യേണ്ട കാര്യം സജിൻ രാജനായി ഇല്ല. വ്യക്തിപരമായോ സാമ്പത്തികമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും സജിൻ രാജനുള്ളതായി ആർക്കും അറിവില്ല. മരണം ആത്മഹത്യയാക്കി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ബന്ധുക്കൾക്ക് പരാതിയുണ്ട്. സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷണം നടത്തി മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരാവൂവെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീരിൽ സൈന്യവും തീവ്രവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്ക്. ഇന്നു പുലർച്ചെ ബന്ദിപ്പോരയിലെ ഹാജിൻ മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹാൻ വാനിയുടെ 1 ചരമവാർഷികം കണക്കിലെടുത്ത് കശ്മീരിലും പരിസര പ്രദേശത്തും അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കാൻ മൊബൈൽ സേവനദാതാക്കളോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാരമുള്ളയ്ക്കും വണ്ണിഹാളിനുമിടയിൽ ട്രെയിൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഷോപ്പിയാൻ, ബാരമുള്ള ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ കൂടുതൽ സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 8 ബുർഹാൻ വാനി കൊല്ലപ്പെട്ടത്. തുടർന്ന് 4 കാശ്മീർ താഴ്വരകളിൽ തുടരെയുണ്ടായ പ്രതിഷേധങ്ങളും ബന്ദും ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചെത്താം. വാർത്തകൾ തുടരുന്നു. ആഗോളതലത്തിൽ ഭീഷണിയായി വളരുന്ന ഭീകരത അമർച്ച ചെയ്യുമെന്ന പ്രതിജ്ഞയെടുത്ത G20 രാഷ്ട്രങ്ങൾ. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഭീകര കേന്ദ്രങ്ങളും അമർച്ച ചെയ്യുമെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ഒരേ സ്വരത്തിൽ ഉച്ചകോടിയിൽ പാസാക്കിയ സമ്മേളന രേഖയിൽ വ്യക്തമാക്കി. ഭീകരത അമർച്ച ചെയ്യുന്നതിന് ഈ ഗ്രൂപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അതിവേഗത്തിലുള്ള കൈമാറ്റത്തിനും ധാരണയായി. ലോകത്ത് ഒരിടവും ഭീകരർക്ക് സ്വർഗമായി മാറരുതെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. ആഗോളതലത്തിൽ അവർക്ക് ലഭിച്ചു വരുന്ന സാമ്പത്തിക സഹായം ഇല്ലാതാക്കണം. ഭീകരത നേരിടാൻ സാങ്കേതിക വിദ്യയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഭീകരതയെ സാമ്പത്തികമായി സഹായിക്കുന്ന സാങ്കേതികവിദ്യ കേന്ദ്രങ്ങൾ കണ്ടെത്തി തകർക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. ഭീകരരെ നിയമത്തിനു മുന്നിലെത്തിച്ച കർശന ശിക്ഷ നൽകണം. ഭീകരതയെ ചെറുക്കാൻ ലോകത്താകമാനമുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും സമ്മേളന രേഖയിൽ പറയുന്നു. യോഗത്തിൽ സംസാരിച്ച മോദി പാകിസ്ഥാനെ പേരെടുത്തു പറയാതെ രൂക്ഷമായി വിമർശിച്ചു. പാക് ഭീകര സംഘടനകളായ ലഷ്കർ ഇ തയ്യബയും ജെയ്ഷെ ഇ മുഹമ്മദും ഐസിസിനെയും ബോക്കോഹറമിനെയും പോലെയുള്ള അപകടകാരികളാണെന്ന് മോദി പറഞ്ഞു. ചില രാജ്യങ്ങൾ ഭീകരതയെ അലങ്കാരമായും രാഷ്ട്രീയ നേട്ടങ്ങളുമായും കൊണ്ടു നടക്കുകയാണ്. പല പേരുകളിൽ ഭീകര സംഘടനകളുണ്ടെങ്കിലും ഇവയെല്ലാം ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവയാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഭീകരത ഇല്ലാതാക്കുന്നതിന് 11 കർമ്മ പദ്ധതിയും മോദി യോഗത്തിനു മുന്നിൽ അനാവരണം ചെയ്തു. ലോകത്ത് വിദ്വേഷം വിതയ്ക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയുമാണ് ജെയ്ഷ് ലഷ്കർ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത്. അതിനാൽ ഇത്തരം ഭീകര സംഘടനകളെ അമർച്ച ചെയ്തേ മതിയാകൂ. അതേസമയം ഭീകരരുടെ നെറ്റ്വർക്ക് പോലെ അതിനെതിരായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഒന്നു ചേർന്നിട്ടില്ലെന്നും മോദി പരാതിപ്പെട്ടു. റെയിൽവേ മന്ത്രിയായിരിക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് നടത്തിയത് വമ്പൻ അഴിമതിയാണെന്ന് CBI. റെയിൽവേയുടെ ഹോട്ടൽ സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പിനായി നൽകിയതിലൂടെ കോടികളുടെ ഭൂമിയാണ് ലാലുവിന് പകരം ലഭിച്ചതെന്ന് CBI പറയുന്നു. പട്നയിലെ ഭൂമിയായിരുന്നു ലാലുവിന്റെ അടുപ്പക്കാരനിലൂടെ കൈമാറ്റം നടത്തിയത്. 2005 ഓഗസ്റ്റ് 25 റെയിൽവേയുടെ ഹോട്ടലുകൾ സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പിനായി നൽകാൻ റെയിൽവേ ബോർഡ് അനുമതി നൽകിയത്. റാഞ്ചിയിലെയും പുരിയിലെയും ഹോട്ടലുകൾ ഉൾപ്പെടെയായിരുന്നു ഇത്. സുജാത ഹോട്ടലാണ് ഈ കരാർ സ്വന്തമാക്കിയത്. അന്നേ ദിവസം തന്നെ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ലാലുവിന്റെ അടുപ്പക്കാരന് കൈമാറുകയായിരുന്നു. ഡിലൈറ്റ് മാർക്കറ്റിംഗ് കമ്പനിക്കായിരുന്നു കൈമാറ്റം. സരള ഗുപ്തയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. ലാലുവിന്റെ വളരെ അടുത്തയാളും RJD നേതാവുമായ പ്രേംചന്ദ് ഗുപ്തയുടെ ഭാര്യയാണ് സരള. ഈ കൈമാറ്റം ഹോട്ടലുകൾക്ക് ലഭിച്ചതിനുള്ള പാരിതോഷികമാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 2014 സരള പിന്നീട് ഈ ഭൂമി ലാലുവിന്റെ ഭാര്യ റാംപ്രീ ദേവിയുടെയും മകൻ തേജസ്വി യാദവിന്റെയും പേരിലാക്കി. ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാംപ്രീ ദേവി, മകൻ തേജസ്വി എന്നിവരുടെ പേരിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ വിവിധ വീടുകളിലും CBI റെയ്ഡ് ചെയ്തു.
തൃശ്ശിയുടെ ആദ്യ മലയാള ചിത്രം ഹേ ജൂഡിന്റെ ചിത്രീകരണം ആരംഭിച്ചു. നിവിൻ പോളിയാണ് തൃശ്ശിയുടെ നായകനായി എത്തുന്നത്. ഗോവയിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. ഗോവയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. തൃശ്ശിയും നിവിനും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ സംവിധാനം ശ്യാമപ്രസാദ് ആണ്. സ്പോർട്സ് വാർത്തകൾ. ഫിഫ അണ്ടർ 17 ലോകകപ്പ് പ്രാഥമിക റൗണ്ട് ഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് മുംബൈയിൽ നടന്നു. മലയാളികളുടെ ഇഷ്ട ടീമുകളായ ബ്രസീലും സ്പെയിനും ഉൾപ്പെടെ ഫുട്ബോൾ ലോകത്തെ പ്രമുഖർ കൊച്ചിയിലെ കാണികൾക്കായി ബൂട്ട് കെട്ടു. അതേസമയം ഗ്രൂപ്പ് എയിൽ പോരാട്ടത്തിനിറങ്ങുന്ന ഇന്ത്യയ്ക്ക് USA ആണ് ആദ്യ എതിരാളി. എ ഗ്രൂപ്പിന്റെ ഹോം ഗ്രൗണ്ടായ ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും എ ഗ്രൂപ്പിന്റെ പ്രാഥമിക മത്സരങ്ങൾ. ഇന്ത്യ, USA, കൊളംബിയ, ഖാന എന്നിവയാണ് മറ്റ് ടീമുകൾ. ഒക്ടോബർ 6 ഇന്ത്യ USA, 9 ഇന്ത്യ കൊളംബിയ, 12 ഇന്ത്യ ഖാന എന്നിങ്ങനെയാണ് ആതിഥേയരുടെ മത്സരങ്ങൾ. ബ്രസീലിനും സ്പെയിനും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഡി മത്സരങ്ങൾക്കായിരിക്കും കൊച്ചിയിൽ അരങ്ങേറ്റമുണ്ടാവുക. ഇവർക്കു പുറമെ വടക്കൻ കൊറിയ, നൈജർ എന്നിവയും കൊച്ചിയെ പുളകം കൊള്ളിക്കും. സെപ്റ്റംബർ 7 ബ്രസീലും സ്പെയിനും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിനും കൊച്ചി ആതിഥ്യം വഹിക്കും. ഗ്രൂപ്പ് F ആണ് മരണ ഗ്രൂപ്പായി കണക്കാക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുംബൈയിൽ നടന്ന ചടങ്ങിലാണ് ഗ്രൂപ്പ് നിർണയം നടന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്ത ഫുട്ബോൾ താരങ്ങളായ അർജന്റീനയുടെ എസ്തബാൻ കാമ്പിയോസായും നൈജീരിയയുടെ നുവാൻകോ കാനുവും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഇന്ത്യൻ കായിക രംഗത്തെ പ്രമുഖ താരങ്ങളായ PV സിന്ധു, സുനിൽ ഛേത്രി, കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ, AIFF പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ എന്നിവരും സാക്ഷികളായി. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. നടിയെ ആക്രമിച്ച സംഭവം കസ്റ്റഡിയിലുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. കശ്മീരിൽ തീവ്രവാദി ആക്രമണം, 3 സൈനികർക്ക് പരിക്ക്. ബുർഹാൻ വാനിയുടെ മരണവാർഷികം കണക്കിലെടുത്ത് അതീവ ജാഗ്രത. ഭീകരത അമർച്ച ചെയ്യുമെന്ന G20 രാഷ്ട്രങ്ങൾ. പാകിസ്ഥാന് മോദിയുടെ വിമർശനം. ലാലു പ്രസാദ് നടത്തിയത് വമ്പൻ അഴിമതി. റെയിൽവേ ഹോട്ടലുകൾക്ക് പകരം കോടികളുടെ ഭൂമി. ഫിഫ അണ്ടർ 17 ലോകകപ്പ് ബ്രസീലും സ്പെയിനും കൊച്ചിയിൽ കളിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.